ഹായ് ഗായ്സ്, ഞാൻ കലേശ്. നമ്മുടെ ഞാൻ കാനി ഓഷ്യലി സ്വാഗതം. ഇന്നത്തെ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. യമഹ ഷോറൂമുകളിൽ ഈ 01 എ ന്യൂസ് ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ഗ്ലോബലി യമഹ ഇറക്കുന്ന സ്കൂട്ടേഴ്സാണ്, ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ്. അപ്പം ഈ രണ്ട് സ്കൂട്ടേഴ്സും ഈ ഒരു ഷോറൂമിൽ ഷോ കേസ് ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തിൻ്റെ അകത്ത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഈ രണ്ട് വണ്ടികളും ഇന്ത്യയിലോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം ഇപ്പം ഒരു കൺഫേംഡ് ആയിട്ടുള്ളൊരിതാണ് പറഞ്ഞേക്കുന്നത്, എന്താ ഇന്ത്യയിലെ ലോഞ്ച് അടുത്ത വർഷത്തേക്കാണ് ഈ രണ്ട് ഇലക്ട്രിക് വണ്ടികൾക്കും പറയുന്നത്. റേഞ്ചും കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊന്നും വരുന്നു പറഞ്ഞിട്ടില്ല. ഈ വി സ്പേസിലേക്കുള്ള കടന്നു കയറ്റത്തിന് വേണ്ടിയുള്ള രണ്ട് വണ്ടികളാണ്. രണ്ടിൻ്റെ ഡിസൈൻ വൈസ് വേറൊരു നൈസാണ്, കാണാൻ നല്ല രസമാണ് കാണാൻ. രണ്ടും വേറെ വേറെ ഡിസൈൻസാണ്. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റിൽ ഈ 01 എന്ന് പറയുന്നത് അതിന് 11 KV ഒരു മോട്ടറാണുള്ളത്, 15 BHP വരുന്നത്. പിന്നെ ഈ 02 എന്ന് പറയുന്ന വേറൊരിത് ടോക്കിയോ മോട്ടോർ ഷോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വില 2,00,000 രൂപയൊക്കെയാണ്. എത്രത്തോളം റേഞ്ചിൻ്റെ കാര്യവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയിലത്തേക്ക്. ദ കാൾ ഓഫ് ദ ബ്ലൂ ഫോർ ക്രാറ്റോസ് എന്ന് പറയുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ, ഒരു NS ഫ്രണ്ട് ഫാസിയ പോലെയൊക്കെ തോന്നിക്കുന്ന, മോർ ലൈക്ക് ജിക്സറിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് ഫാസിയ പോലെ തോന്നിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ്. അപ്പം അതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഏതായിരുന്നു, മറ്റൊരു ഇലക്ട്രിക് ബൈക്ക് ഉണ്ടായിരുന്നല്ലോ. ആ ഇനി വേറെ എന്നാലും എൻ്റെ പേര് അതെ, റിവോൾട്ടിനെയൊക്കെ ഒരു റൈവലായിട്ടൊക്കെ പറയാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഈ ടോർക്ക് ക്രാറ്റോസ്. അപ്പോൾ ടോർക്ക് ക്രാറ്റോസ് 6 എൻജിനൊക്കെ, എൻജിനിലെ ആ ഒരു മോട്ടറിനൊക്കെ പറയാൻ നല്ല പവർഫുൾ മോട്ടറാണ്. അതേപോലെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിനേക്കാളും നല്ലൊരു വേരിയൻ്റ് കൂടാണ് ഈ ടോർക്ക് ക്രാറ്റോസ് 6. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ, അതേപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. 500 units per month എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ടോർക്ക് ക്രാറ്റോസിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോർക്ക് ക്രാറ്റോസ് നോക്കി ഇരിക്കുന്നവർക്ക് നല്ലൊരു ന്യൂസായിട്ട് പ്രതീക്ഷിക്കുന്നു. അതേപോലെ വോൾട്സ് വാഗൻ വിർച്വസിൻ്റെ ഇമേജസ് വീണ്ടും വന്നിട്ടുണ്ട്. അതായത് ഒരു റെഡ് എന്താ GT എന്ന് തോന്നുന്നു, ഏറ്റവും ടോപ്പ് വേരിയൻ്റ്. അപ്പം ആ ഒരു വണ്ടിയുടെ ഒരു എന്താ ടോപ്പ് വേരിയൻ്റ് വിർച്വസിൻ്റെ ഒരു ഇമേജസ് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് സൺറൂഫൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 16-inch അലോയ് വീലാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതേപോലെ കുറച്ച് ക്രോമി ഇൻസേർട്ട് കൂടിപ്പോയതല്ല, ഇത്രയും വേണ്ടായിരുന്നു. ആ ഇനി ക്രോമൊക്കെ നമുക്ക് ഡിക്രോം ചെയ്യാന്നേ ഉള്ളൂ. വിർച്വസ് പൊളിക്കും, വിർച്വസ് പൊളിക്കണം, അതാണ്. പോളോയുടെ ആ ലെറ്ററിനകത്ത് പറയുന്നുണ്ട് ഇനി വരാനിരിക്കുന്ന എന്താ SUVസും അതേപോലെ സെഡാനും എൻ്റെ ഇത് പാത പിന്തുടരും. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ബൈ ടിൽ ടില്ലേ കം ബാക്ക്, തിരിച്ച് വരുന്നവരെ ഗുഡ് ബൈ എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഉടനെ അത് പോളോ വരും. ഇത് നല്ലൊരു വണ്ടിയാണ്, എനിക്ക് ഓർത്ത് വിർച്വസ് നല്ലൊരു എന്താ നല്ലൊരു സെഡാനായിട്ട് തോന്നുന്നുണ്ട്. നല്ല സ്പോർട്ടിയാണ്. ഹ്യുണ്ടായി ക്രെറ്റ അതേപോലെ i20 3-star rating. അതേസമയം ടൊയോട്ട അർബൻ ക്രൂസറിന് 4-star rating. ടൊയോട്ട അർബൻ ക്രൂസർ എന്ന് പറയുന്നത് മാരുതി സുസുക്കി ബ്രസയാടാ. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കൂടെ കണ്ടായിരുന്നു, മറ്റേ ബലേനോ പുതിയ ബലേനോ ഒരു മതിലൊക്കെ ഇടിച്ച് റിയൽ വേൾഡ് ക്രാഷ് ടെസ്റ്റ് നടത്തിയതാ. മതിലൊക്കെ ഇടിച്ചിട്ട് ജസ്റ്റ് ഹെഡ്ലൈറ്റിലൊക്കെ ചെറിയ ചെറിയ പോറല് മാത്രമേ ഉള്ളൂ. വിളി എല്ലാത്തിനെയും വിളി, മറ്റേ ആറ്റ അവന്മാരെ എല്ലാത്തിനെയും വിളിക്കണം. എന്തൊക്കെയായിരുന്നു ഹ്യുണ്ടായിക്കൊക്കെ 3-star ഉള്ളൂ, അതൊന്നും ആർക്കും പറയില്ല. നമ്മളെ മാരുതി എന്തെങ്കിലും ചെയ്താൽ അത് വിഷയം, വളരെ മോശമായി പോയി. ഹ്യുണ്ടായി ക്രെറ്റ അതേപോലെ i20 3-star, ടൊയോട്ട അർബൻ ക്രൂസറിന് 4-star. ഇത് അങ്ങനെയാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അതൊന്ന് കൊളുത്തി പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. മാരുതി പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതേപോലെ മാരുതിയുടെ എർട്ടിഗയുടെയും XL6 ഒരു പുതിയ ഇമേജസ് വന്നിട്ടുണ്ട്. അതൊരു ക്രൂഷ്യൽ ക്രോമിയം എന്താ അതിപ്രസരമാണ്, ക്രോമിയം അതിപ്രസരം, അതെല്ലാവരും പറയുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ക്രോമിയത്തിൻ്റെ കുന്തളിപ്പാണ് കാണാൻ സാധിക്കുന്നത്. കുന്തളിപ്പില്ല, ഇച്ചിരി ഉള്ളൂ. ആ ഒരു എന്നുവെച്ചാൽ XL6 എർട്ടിഗയുടെ റിയർ എൻഡ് നമുക്ക് ആ ഒരു ടെയിൽ ഗേറ്റിനകത്ത് മേലൊരു ബ്ലാക്ക് വരും XL6. അപ്പം അതിൻ്റെ ആ ഒരു ചുനുപ്പിനകത്ത് ഒരു ക്രോമിയം ഇൻസേർട്ട് വന്നേക്കുന്നു. അതാണ് BS6 അല്ലല്ലോ, സോറി, 2022 മാരുതി എർട്ടിഗ XL6 ടെയിൽ ഗേറ്റിനകത്തുള്ള മിക്ക ഏറ്റവും കൂടിയ മാറ്റം ആ ഒരു ക്രോമിയം ഇൻസേർട്ട് ഉണ്ട് വന്നേക്കുന്നത്. ക്രോമിയം എടുത്ത് കള, ക്രോമിയം കൊള്ളൂല, ബ്ലാക്ക്. പിന്നെ അതേപോലെ പുതിയ കളർ വരുന്നുണ്ട് എർട്ടിഗയ്ക്ക്, രണ്ട് കളർ വരുന്നുണ്ട്.
മിഡ് നൈറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്, അതേപോലെ ഒരു വേറൊരു ബ്രൗൺ കളറും കൂടെ വരുന്നുണ്ട്. ഏത് ബ്രൗൺ ആയിരിക്കും? മറ്റേ സെലോറിക്ക് അതൊക്കെ ഉണ്ടായിരുന്ന ആ ബ്രൗൺ ആണോ എന്തോ. പിന്നെ അലോയി വ്യത്യാസം ഉണ്ട്, അത് XL6 രണ്ടിനും കാണുമായിരിക്കും. പിന്നെ XL7 വരും എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ആൾസൊക്കെ ഷോറൂമിൽ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് XL7 എന്തായാലും ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് XL7 പ്രതീക്ഷിക്കണോ? വേണ്ട. ഇന്തോനേഷ്യൻ മാർക്കറ്റിൽ XL7 വിത്ത് FF എന്തോ ഒരു എഡിഷൻ, അത് കുറച്ച് പൊളിയാണ്. അതിനകത്ത് 17 ഇഞ്ച് അലോയി അങ്ങോട്ട് വരുന്നത്. അതേപോലെ തന്നെ നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ നൈസ് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതൊക്കെ ഇവിടെ ഇവിടെ കൊണ്ടുവരണം, ആ പൊളിക്കും. അതുപോലെ 2022 ടൊയോട്ട ലാൻഡ് ക്രൂസർ, അത് ഇറങ്ങിയ കാര്യമൊന്നും പറഞ്ഞില്ല. എന്തായാലും ഇറങ്ങിയതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബാച്ച് ബുക്കിംഗ് കഴിഞ്ഞ്, ചിലയിടത്തൊക്കെ 4 വർഷമൊക്കെയാണ് വെയ്റ്റിംഗ് പീരീഡ് എന്നൊക്കെ പറയും. 4 വർഷം ഇതുവരെ അടുത്ത വണ്ടി വരത്തില്ലേ, അടുത്ത വണ്ടി വരത്തില്ലായിരിക്കും. എന്തായാലും ലാൻഡ് ക്രൂസർ പൊളി ആണ് നേരത്തെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, 1.5 കോടിയൊക്കെ ആവത്തുള്ളൂ പാവം. പിന്നെ ഫസ്റ്റ് ബാച്ചിൻ്റെ ഇത് കഴിഞ്ഞ്, എന്താ മറ്റേ ബുക്കിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ്, ബുക്കിംഗ് എന്താ സംഭവം കിട്ടാൻ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ മെയിൻ കാരണം ചിപ്പിൻ്റെ ഷോർട്ടേജാണ്. ഇവർ ചുമ്മാ മറ്റേ ഇവരിങ്ങനെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളതെന്ന് പറഞ്ഞൊന്നും മാറ്റി എന്ന് അർത്ഥത്തില്ലേ, ഇവർ ഫുള്ളായിട്ട് ഇറക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും വെയിറ്റിംഗ് പീരീഡൊക്കെ പറയുന്നത്. 1.5 കോടി ഫസ്റ്റ് ബാച്ചിൻ്റെ ഇത് കഴിഞ്ഞു, അടുത്ത ബാച്ചിൻ്റെ ന്യൂസ് കിട്ടുന്നതനുസരിച്ച് ഞാൻ പറയാം. എന്തായാലും അറിഞ്ഞില്ല. ഗോ എനിവെയർ SUV ലാൻഡ് ക്രൂസർ LC300. ആ അതേപോലെ ആ ടെസ്ല എലോൺ മസ്കിൻ്റെ പുതിയ ഐഡിയാസ് ആണ്. അതായത് ലിഥിയം മൈനിങ് തുടങ്ങാൻ പോവുകയാണ് അവർ. എന്താ ബാറ്ററിയുടെ അതൊക്കെ ഇതിനായിട്ടാണ് ഇപ്പം ഒന്നാമത് സെമി കണ്ടക്ടർ ഷോർട്ടേജ് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ. ഇപ്പം എലോൺ മസ്ക് ടെസ്ല നേരിട്ട് ലിഥിയം മൈൻ ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ ഏർപ്പെടാൻ പോവുകയാണ്. ഒരു ഇത് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണോ നല്ലത്? പക്ഷേ കുറച്ച് ഫീച്ചേഴ്സ് മിസ്സൗട്ട് ആവും എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ അതെല്ലാവരും ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ എന്താ ഡെലിവറി ടൈം കൂടും. അതിനേക്കാളും നല്ലത് ആ സമയത്ത് വേണ്ടി എടുക്കുന്നില്ലേ, പൈസ കുറവായിരിക്കും. ആ എന്തായാലും ഈ ഗ്ലോബൽ ചിപ്പ് ഷോർട്ടേജ് ഒരു തൊല്ല തന്നെയാണ്, തലയിലെ ചുറി തന്നെയാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ഓട്ടോമോട്ടോ അപ്ഡേറ്റ്സ് ഒക്കെ വീണ്ടും കാണാൻ വെച്ചാൽ കെ ന്യൂസിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റിൽ മെൻ്റെ. താങ്ക്സ് ഫോർ സപ്പോർട്ട് ആൻഡ് ലാവിക്കാര്.